എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. പ്രാർത്ഥനയോടുകൂടിയിട്ട് നമുക്ക് ആരംഭിക്കാം. ഭാഗവത സുധയുടെ സമാപന ഭാഗമാണ് നമുക്കിപ്പോൾ ആരംഭിക്കാനായിട്ടുള്ളത്. ഒരു പ്രാർത്ഥനയോടുകൂടിയിട്ട് ആരംഭിക്കാം. തൊഴുതുകൊണ്ട് എല്ലാവരും ചൊല്ലിത്തരുന്ന ഈ വരികൾ പരമാവധി ശബ്ദത്തിൽ ഏറ്റുചൊല്ലുക. നാരായണ തൊഴുതുകൊണ്ട് എല്ലാവരും ഏറ്റുചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ. കർമ്മഗ്രാഹ ഗൃഹീതാംഗം സമുദ്ധര ഭവാർണവാൽ. ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോസി മയാനാഥ. മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മദീയോയം സഫല സർവധാത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞാ സർവശാസ്ത്ര വിശാരദ ഏതൽകഥാ പ്രകാശേന മതജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണകീർത്തന യദോത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ.
नाधस्त्वं नो यत प्रभो। नाम संकीर्तनं यस्य सर्वपाप प्रणाशनं प्रणामो दुःखशमन तं नमामि हरिं परम्। कोमलं कूजयन् वेणुं श्यामलोयं कुमारका वेतवेद्यं परं ब्रह्म भासतां पुरतो मम। सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके देवी नारायणि नमोस्तुते। सर्वत्र गोविंद नाम संकीर्तनम् गोविंदा हरि गोविंदा हरे कृष्ण नारायण। എത്രയും പ്രിയപ്പെട്ട ബന്ധുക്കളെ, ഭാഗവത പ്രേമികളെ, സ്വദേശത്തും വിദേശത്തും ഇരുന്ന് ഈ ഭാഗവത സുധ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവത് സ്വരൂപങ്ങളായ ഏവരെയും ഈ ഉള്ളവൻ ഇവിടെ ഇരുന്ന് മനസാ നമസ്കരിക്കുന്നു, അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്നിപ്പോൾ സമാപനമായിട്ടുള്ള, ഇന്ന് സമാപന ഭാഗമാണ്, 41-ാമത്തെ ദിവസം, മണ്ഡലം 41-ാമത്തെ ദിവസം. ആ 41-ാം ഭാഗത്തിലെ 41-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ ഭാഗം, സമാപന ഭാഗം. അപ്പോൾ ഇന്ന് നമുക്കിവിടെ വേണ്ടതെന്താ വെച്ചാൽ സംഗ്രഹ അധ്യായം പാരായണമാണ്. കാര്യക്രമത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാം. ആദ്യം സംഗ്രഹ അധ്യായ പാരായണം, അത് കഴിഞ്ഞ 13-ാമത്തെ അധ്യായമുണ്ട് മംഗളമായിട്ട്, ആ ഒരു അധ്യായം വായിച്ച് കൃഷ്ണാവതാര ഘട്ടവും കൂടി വായിക്കുക. ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ 8 ശ്ലോകങ്ങൾ, അവതാരം വരെയുള്ള ഭാഗങ്ങൾ വായിച്ച് സമർപ്പിക്കുക. തുടർന്ന് ഒരാവർത്തി വിഷ്ണു സഹസ്രനാമവും കൂടി ജപിച്ചിട്ട് ഈ ഒരു കാര്യക്രമം പൂർണ്ണമായിട്ടും നമുക്ക് വാത്സല്യനിധിയായിരിക്കുന്ന സർവേശ്വരൻ്റെ, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ ഇരുന്ന് കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ശ്രദ്ധയോടുകൂടിയിട്ട് കേൾക്കുക. എല്ലാവരും വായിക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത എല്ലാവരും കൂടെ വായിച്ചോളൂ, പക്ഷെ അത് മൈക്ക് ഓഫാക്കിയിട്ട് ആവണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ശബ്ദവും ചിത്രവും വളരെ വ്യക്തമായിട്ട് ലഭിക്കാനായിട്ട് ഇനി ആദ്യം വേണ്ട എന്താ വെച്ചാൽ, നിങ്ങളെല്ലാവരും നിങ്ങളുടെ മൈക്കും അതേപോലെ ക്യാമറയും ഒന്ന് മ്യൂട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നിർദ്ദേശം തരാം, ആ സമയത്ത് ഓണാക്കാവുന്നതാണ്, ഏറ്റവും അവസാനം ഓണാക്കാവുന്നതാണ്. ഇപ്പോൾ തൽക്കാലം എല്ലാവരും അവരവരുടെ ക്യാമറയും അതേപോലെ മൈക്കും ദയവ് ചെയ്തൊന്ന് മ്യൂട്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ആരംഭിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ദ്വാദശ സ്കന്ധം, ദ്വാദശ അധ്യായ 12-ാമത്തെ
അധ്യായം. ഈ ഒരു അധ്യായത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ആരാണോ അതീവ ശ്രദ്ധയോടുകൂടിയിട്ട് ഈ ഒരു അധ്യായം പാരായണം ചെയ്യുന്നത്, ശ്രവിക്കുന്നത്, അവർക്ക് ശ്രീമദ് ഭാഗവതം പൂർണ്ണമായിട്ടും പാരായണം ചെയ്തതായിരിക്കുന്ന ഒരു ഫലമത്രേ. എന്താ വെച്ചാൽ, ഇതൊരു മനനമായിട്ടുള്ള ഒരു അധ്യായമാണ്. പൂർണ്ണമായ ഒരു മനനാണ് ഈ അധ്യായം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസങ്ങളായിട്ട്, കഴിഞ്ഞ 41 ദിവസമായിട്ട് നാം എന്താണോ കേട്ടത്, ആ കേട്ടതിനെയാണ് ഇവിടെ ഒന്ന് മനനം ചെയ്യുന്നത്. ആ ശ്രദ്ധയോടുകൂടി വായിക്കുന്ന സമയത്ത്, അതീവ ശ്രദ്ധയോടുകൂടി ഈ വായിക്കുന്നത് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആ ചിത്രങ്ങൾ ഇങ്ങനെ തെളിഞ്ഞ് വരണം. ശ്രദ്ധിക്കണേ. അവസാനം പ്രാർത്ഥന, ഹരയേ നമ ആ ഒരു പ്രാർത്ഥന, അത് കഴിഞ്ഞ് 13-ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അപ്പോൾ എല്ലാവരും തയ്യാറാണ്. നമുക്ക് കൂട്ടമായിട്ട് എല്ലാവർക്കും കൂടി ചേർന്നിട്ട് ഈ ഒരു യജ്ഞത്തെ ഭഗവത് പാദത്തിൽ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, നമോ ധർമ്മായ മഹതേ, നമ കൃഷ്ണായ വേധസേ, ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതന, ഏതത്വ കഥിതം വിപ്ര വിഷ്ണോച്ചരിതമദ്ഭുതം, ഭവദ്ഭിർയതഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം, അത്ര സങ്കീർത്തിതഃ സാക്ഷാൽ സർവപാപഹരോ ഹരി, നാരായണോ ഋഷീകേശോ ഭഗവാൻ സത്വതം പതി, അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗതപ്രഭവാപ്യയം, ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാനസംയുതം, ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം, പരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച, പ്രായോപവേശോ രാജർഷേ വിപ്രശാപാത് പരീക്ഷിത ശുകസ്യ ബ്രഹ്മശ്രപസ്യ സംവാദശ്ച പരീക്ഷിത, യോഗധാരണയോൽക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച, സർഗപ്രാധാനികോഗ്രത വിദുരോദ്ധവ സംവാദ ക്ഷത്രുമൈത്രേയയോസ്തത, പുരാണ സംഹിതാ പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി, തദപ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചയേ, തതോ ബ്രഹ്മാണ്ട സംഭൂതി വൈരാജ പുരുഷോയത, കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതിപത്മസമുദ്ഭവ, ഭുവ ഉദ്ധരണേം ഭോതേ ഹിരണ്യാക്ഷവധോ യഥാ, ഊർധ്വതിര്യക്തവാക്സർഗോ രുദ്രസർഗസ്തഥൈവ ച, അർദ്ധനാരീനരസ്യാധ യതസ്വായംഭുവോ മനു, ശതരൂപാചയാ സ്ത്രീണാം ആദ്യാം പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ, അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ, കപിലേന ച ധീമത നവബ്രഹ്മസമുൽപത്തിർ ദക്ഷയജ്ഞ വിനാശനം, ധ്രുവസ്യ ചരിതം പശ്ചാൽ പൃഥോ പ്രാചീന ബർഹിഷ, നാരദസ്യ ച സംവാദ തതപ്പയ്യവ്രതം തിചാഹ നാഭേസ്തതോനുചരിതം, ഋഷഭസ്യ ഭരതസ്യ ച ദീപവർഷ സമുദ്രാണാം ഗിരിനദ്യൂപവർണ്ണനം, ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി, ദക്ഷജന്മപ്രചേതോഭ്യ തൽപുത്രീണാം ച സന്തതി, യതോ ദേവാസുരനര സ്ഥിര്യങ്ങഖഗഗാതയ ത്വാഷ്ട്രസ്യ ജന്മനിധനം,
പുത്രയോശ്ച ദിതേർദ്യുജ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന മന്വന്തരാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്തരാവതാരശ്ച വിഷ്ണോർഹയശിരാതയ കൗർമ്മം ധാന്വന്തരം മത്സ്യം വാമനം ച ജഗൽപതേ ക്ഷീരോതമധനം തദ്വതമൃതാർത്ഥേതി വോകസാം ദേവാസുരമഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകു ജന്മതദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോപാഖ്യാനമത്രോക്തം താരോപാഖ്യാനമേവ ച സൂര്യവംശാനുകഥനം ശശാദാദ്യാന്ദ്രഗാദയ സൗകന്യാം ചാതശന്യാതേ കകുൽസ്ഥസ്യ ച ധീമത ഘട്ടുവാംഗസ്യ ച മാന്ധാതു സൗഹരേ സഗരസ്യ ച രാമസ്യ കോസലേന്ദ്രസ്യ ചരിതം കിൽബിഷാവഹം നിമേരംഗപരിത്യാഗോ ജനകാനാം ച സംഭവാം രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭുവ ഐളസ്യ സോമവംശസ്യ യയാതേർ മഹുഷസ്യ ച ദൗഷ്യന്തേർ ഭരതസ്യാപി ശന്തനോ തൽസുതസ്യ ച യയാതേർ ജ്യേഷ്ഠപുത്രസ്യ യതോർവംശോനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗതീശ്വര വസുദേവ ഗൃഹേ ജന്മ തതോ വൃദ്ധിശ്ച ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്യുഷ പൂതനസുപയപാനം ശകടോച്ചാടനം ശിശോ തൃണാവർത്തസ്യ നിഷ്പേഷ സ്തഥൈവ ഭഗവത്സയോ ധേനുകസ്യ സഹഭ്രാതു പ്രളംബസ്യ ച സംക്ഷയ ഗോപാനാം ച പരിത്രാണം ദാവാഗ്നേ പരിസർപ്പദ ദമനം കാളിയസ്യാഹേ മഹാഹേ നന്ദമോക്ഷണം വ്രതചന്ദ്യാതു കന്യാന യത്ര തുഷ്ടോച്യുതോ വ്രതൈഹി പ്രസാതോ യജ്ഞപത്നീഭ്യോ വിപ്രാണാം ചാനുതാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യ സുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിക്രീഡാചരാത്രിഷു ശംഖചൂഢസ്യ ദുർബുദ്ധേ വധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം രാമകൃഷ്ണയോഃ വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തത ഗജമുഷ്ടികചാണൂര കംസാദീനാം ച യോവധ മൃതസ്യാനയനം സൂനോ പുനഃസാന്ദീപനേർഗുരോ മധുരായാം നിവസതാ യദുശ്ചക്രസ്യേൽ പ്രിയം കൃതമുദ്ധവ രാമാഭ്യാം യുതേന ഹരിണാദ്യുജാഃ ജരാസന്ധസമാനീത സൈന്യസ്യ ബഹുശോവധ ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാ നിവേശനം ആദാനം പാരിജാതസ്യ സുധർമ്മയാ സുരാലയാൽ രുക്മിണ്യാഹരണം യുദ്ധേ പ്രമധ്യ ദിഷദോ ഹരേ ഹരസ്യ ശൃംഭണം യുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം പ്രാജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചയൽ ചൈദ്യ പൗണ്ട്രകസാൽവാന ദന്തവക്തസ്യ ദുർമതേ ശംപരോദ്ദിവിതപീഠോ മുരപ്പഞ്ചജനാദയ മാഹാത്മ്യം ച വദസ്തേഷാം വാരാണസ്യാശ്ച ദാഹനം ഭാരാവതരണം ഭൂമേ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാരസ്വകുലസ്യ ച ഉദ്ധവസ്യ ച സംവാതോ വാസുദേവസ്യ ചാദ്ഭുത തത്ര യത്രാത്മവിദ്യാ ഹ്യഖില പ്രോക്താ ധർമ്മവിനിർണയ തതോമർത്യപരിത്യാഗ ആത്മയോഗാനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലോ നൃണാം ഉപപ്ലവ ചതുർവിധശ്ച പ്രളയ
ഉൽപ്പത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗശ്ച രാജർഷേ വിഷ്ണുരാതസ്യ ധീമത ശാഖാപ്രണയനമുഷേ മാർക്കണ്ഡേയസ്യ സൽകഥ മഹാപുരുഷവിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠ യൽപൃഷ്ടോഹമിഹാസ്മിവ ലീലാവതാരകർമാണി കീർത്തിതാനീഹ സർവശ സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രദ്ധിക്കുക, അടുത്ത ശ്ലോകത്തിലെ ഹരയേ നമ എന്ന് കേൾക്കാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് എത്രത്തോളം ഉച്ചത്തിലും ദീർഘിപ്പിച്ചിട്ടും ഹരയേ എന്ന് ജപിക്കാമോ അത്രത്തോളം ഉച്ചത്തിലും ദീർഘിപ്പിച്ചിട്ടും ഒച്ചത്തിൽ ജപിക്കുക. മൈക്ക് ഓൺ ചെയ്യേണ്ട, അതേ പൊസിഷനിൽ അവിടെ നിൽക്കട്ടെ. എല്ലാവരും സ്വഭവനത്തിലിരുന്ന് ഹരയേ എന്ന് ഒരുമിച്ച് ഏറ്റ് ചൊല്ലുക. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പതിതസ്ഖലിതശ്ചാർത്ഥ ക്ഷുത്വാ വാവിവശോഭ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈർ മുച്യതേ സർവപാതകാൽ. പതിതസ്ഖലിതശ്ചാർത്ഥ ക്ഷുത്വാ വാ വിവശോഭ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈർ മുച്യതേ സർവപാതകാൽ. പതിതസ്ഖലിതശ്ചാർത്ഥ ക്ഷുത്വാ വാ വിവശോഭ്രുവൻ ഹരയേ നമ ഇത്യുച്ചൈർ മുച്യതേ സർവപാതകാൽ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഹരിഗോവിന്ദ. സങ്കീർത്യമാനോ ഭഗവാൻ അനന്ത ശ്രുതാനുപുംഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യചിത്തം വിധനോത്യശേഷം യഥാതമോർക്കോ ഭ്രമിവാതിവാത മൃഷാ ഗിരസ്താഹ്യ സതീരസൽകഥ ന കഥ്യതേ യത് ഭഗവാൻ അധോക്ഷജ തദേവ സത്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവത്ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ ശിഷ്യൻ മനസോ മഹോത്സവം തദേവ ശോകാർണവ ശോഷണം നൃണാം യതുത്തമ ശ്ലോക യശോനുഗീയതേ. ന തത്വജിത്രപതം ഹരേർ യശോജകൽ പവിത്രം പ്രഗൃണീതകരഹിജിൽ തദ്വാംക്ഷതീർത്ഥം നതു ഹംസസേവിതം യത്രാച്യുതസ്തത്ര ഹി സാധവോ മലാഹ സവാക്വിസർഗോ ജനദാഘസംപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാനി അനന്തസ്യ യശോങ്കിതാനിയ ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. നൈഷ്കർമ്യമപ്യച്യുതഭാവവർജിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം കുതപുന ശശ്വതഭദ്രമീശ്വരേ നഹ്യർപ്പിതം കർമ്മയതപ്യനുത്തമം. യശശ്രിയാം ഏവ പരിശ്രമപരോ വർണാശ്രമാചാരതപസ്സുതാദിഷു അവിസ്മൃതി ശ്രീധരപാദവത്മയോ ഗുണാനുവാദ ശ്രവണാദിഭിർഹരേ. അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷിണോത്യഭദ്രാണി ശമം തനോതി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാനവിരാഗയുക്തം യൂയം ദ്വിജാഗ്ര ബതഭൂരിഭാഗ യച്ചശ്വതാത്മന്യഖിലാത്മഭൂതം
നാരായണം ദേവമദേവമീശം അജസ്വഭാവ ഭജതാ വിവേശ്യം അഹം ച സംസ്മാരിതമാത്മതത്വം ശ്രുതം പുരാമേ പരമശിവക്ത്രാൽ പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദദൃഷീണാം മഹതാം ച ശൃണ്വതാം ഏതത്വ കഥിതം വിപ്ര കഥനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം യേവം ശാവയേന്നിത്യം യാമം ക്ഷണമനന്യധി ശ്രദ്ധാവാൻ യോനുഷുണയാൽ പുനത്യാത്മാനമേവസാം ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വൻ ആയുഷ്യവാൻ ഭവേൽ പടത്യനശ്നൻ പ്രയതസ്തതോ ഭവത്യപാതകി പുഷ്കരേ മധുരായാം ച ദ്വാരവത്യാം യതാത്മവാൻ ഉപോഷ്യ സംഹിതാമേതാം പഠിത്വാ മുച്യതേ ഭയാത് ദേവതാ മുനയസിദ്ധ പിതരോ മനവോ നൃപാഹ യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാൽ രചോ യജൂംഷി സാമാനി തിജോധീത്യാനുവിന്ദതേ മധുക്കുല്യ ഘൃതക്കുല്യ പയക്കുല്യാശ്ചതൽഫലം പുരാണ സംഹിതാമേതാം അധീത്യ പ്രയതോ ദ്വിജ പ്രോക്തം ഭഗവതാ യത്തു തൽപദം പരമം വ്രജേൽ വിപ്രോധീത്യാപ്നുയാൽ പ്രജ്ഞ രാജന്യോ ദധി മേഖല വൈശ്യോ നിധിപതിത്വം ച ശൂദ്ര ശുദ്ധേതപാതകാൽ കളിമല സംഹതി കാലനോഖിലേശോ ഹരിരി തരത്ര നഗീയതേ ഹ്യഭീഷ്ണം ഇഹ തു പുന ഭഗവാൻ അശേഷമൂർത്തി പരിപഠിതോനുപദം കഥാപ്രസംഗൈഹി തമഹമജമനന്തമാത്മതത്വം ജഗദുദയസ്ഥിതി സംയമാതിശക്തിം ദ്യുപതിഭിരജശക്രശങ്കരാദ്യൈഹി ദുരവസിതസ്തവം അച്യുതം നതോസ്മി ഉപചിതനവശക്തിഭി സ്വ ആത്മന്യുപരിചിതസ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധി മാത്രധാമ്നേ സുരഋഷഭായ നമ സനാതനായ സുസുഖനിപതചേതാസ്തദ്വ്യുതസ്ഥാന്യഭാവോപി അജിതരുചിരലീലാകൃഷ്ണസാര തദീയം വ്യതനുതകൃപയായ തത്വദീപം പുരാണം തമഖിലവൃജിനഗ്നം വ്യാസസൂനം നതോസ്മി ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ ദ്വാദശസ്കന്ധേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ സൂത ഉവാച യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുത ശൃണ്വന്തി ദിവ്യൈസ്തവൈഃ വേദൈ സംഗപദക്രമോപനിഷതൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥി തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാം തന്ന് വിദുസുരാസുരഗണ ദേവായ തസ്മൈ നമഃ പൃഷ്ടേ ഭ്രാമ്യത മന്ദമന്ദരഗിരി ഗ്രാവാഗ്രഗണ്ടൂയനാൻ നിദ്രാലോകമഠാകൃതേ ഭഗവത ശ്വാസാനിലാപന്തുവ യിൽ സംസ്കാരകലാനുവർത്തനവശാത് വേലാനിഭേനാംബസാം യാതായാത്തമതന്ത്രിതം ജലനിധേഹേ നദ്യാപി വിശ്രാമ്യതി പുരാണസംഖ്യാസംഭൂതിമസ്യ വാച്യപ്രയോജനേ
ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേശ്ച നിബോധത ബ്രാഹ്മം ദശസഹസ്രാണി പാത്മം പഞ്ചോന ഷഷ്ടിച ശ്രീവൈഷ്ണവം ത്രയോവിംശ ചതുർവിംശതി ശൈവകം ദശാഷ്ടോ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഠം നവവാഹ്നം ച ദശ പഞ്ചചതുശ്ശതം ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ പഞ്ചശതാനി ച ദശാഷ്ടോ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവതോ ചതുർവിംശതി വാരാഹം ഏകാശീതി സഹസ്രകം സ്കാന്തം ശതം തഥാ ചൈകം വാമനം ദശകീർത്തിതം കൗർമ്മം സപ്തദശാഖ്യാതം മാത്സ്യം തത്തു ചതുർദശ ഏകോനവിംശത്സൗപർണം ബ്രഹ്മാണ്ടം ദ്വാദശൈവതോ ഏവം പുരാണ സന്തോഹ ചതുർലക്ഷ ഉദാഹൃത തത്രാഷ്ടാദശ സാഹസ്ര ശ്രീ ഭാഗവതമിഷ്യതേ ഇതം ഭഗവതാ പൂർവം ബ്രഹ്മണേനാഭിപങ്കജേ സ്ഥിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം. ആദിമധ്യാവസാനേഷു വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാ കഥാപ്രാത മൃദാനന്ദിത സുസ്വരം സർവവേദാന്തസാരം യത് ബ്രഹ്മാത്മൈക്യത്വലക്ഷണം വസ്തു അദ്വിതീയം തന്നിഷ്ടം കൈവല്യൈക പ്രയോജനം പ്രൗഷ്ടപദ്യാം പൗർണമാസ്യാം ഹേമസിംഹ സമന്യുതം ദദാതി യോ ഭാഗവതം സയാതി പരമാം ഗതിം. രാജന്തേ താവതന്യാനി രാജന്തേ താവതന്യാനി പുരാണാനി സദാം ഗണേ യാവന്ന ദൃശ്യതേ സാക്ഷാൽ ശ്രീമൽ ഭാഗവതം പരം. സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതതൃപ്തസ്യ നാണ്യത്രസ്യാദ്രതീകുചിൽ നിന്നഗാന യഥാ ഗംഗാദേവാനാം അച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭോ പുരാണാനാം ഇതം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീഹ്യനുത്തമാ തഥാ പുരാണവ്രാതാനാം ശ്രീമൽ ഭാഗവതം ദ്വിജാം. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ തത്രജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്കർമ്മ്യമാവിഷ്കൃതം തൽശൃൺവൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നര കസ്മൈ യേന വിഭാസിതോയമതുലോ ജ്ഞാനപ്രദീപപുര തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപേണ യോഗീന്ദ്രായ തഥാത്മനാഥ ഭഗവദ്രാതായ കാരുണ്യത തൽശുദ്ധം വിമലം വിശോകമമൃതം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേ യൈതം കൃപയാ കസ്മൈ വ്യാജചക്ഷേ മുമുക്ഷവേ യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാരസർപ്പദഷ്ടം യോ വിഷ്ണുരാതമോമുചൽ. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥസ്ത്വം നോ യത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഇതി
ശ്രീമദ്ഭാഗവത മഹാപുരാണേ വൈയാസിക്യാം അഷ്ടാദശസഹസ്രയാം പാരമഹംസ്യാം സംഹിതായാം ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായ സമാപ്തോയം ദ്വാദശസ്കന്ധ ശ്രീമദ്ഭാഗവതം സമാപ്തം. ഹരിഹി ഓം തസ്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ. ഭഗവത് കൃപയാൽ ശ്രീമദ് ഭാഗവതം ഇതാ ഇവിടെ പൂർണ്ണമാകുന്നു. ഒരു സമ്പ്രദായപ്രകാരം അവതാര ഭാഗവും കൂടി ഒന്ന് പാരായണം ചെയ്യുക എന്ന് ഉണ്ട്. ആ അവതാര ഘട്ടം വർണ്ണിക്കുന്ന ആദ്യത്തെ ആ ഒരു 8 ശ്ലോകങ്ങളും തമദ്ഭുതം എന്ന ഒരു ശ്ലോകവും കൂടി നമുക്ക് പാരായണം ചെയ്യാം. ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം എടുക്കാം. ദശമസ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഹരിഗോവിന്ദ നാരായണ നാരായണ നാരായണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച അധ സർവഗുണോപേത കാലപരമശോഭന യർഹ്യേവാ ജനജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശ പ്രസേദുർഗഗനം നിർമ്മലോഡ്ഗണോദയം മഹീമംഗളഭൂയിഷ്ട പുരഗ്രാമപ്രജാകര നദ്യപ്രസന്നസലില ഹൃതാജലരുഹശ്രിയ ദ്വിജാളീകുലസംനാദ സ്തബകാവനരാജയ വവൗ വായുസുഖസ്പർശ പുണ്യഗന്ധവഹശുചീ അഗ്നയശ്ച ദ്വിജാതീനാം ശാന്താസ്തത്ര സമിന്ധത മനാംസ്യാസൻ പ്രസന്നാനി സാധൂനാം അസുരദ്രുഹാം ജായമാനേ ജനേ തസ്മിൻ നേതു ദുന്ദുഭയോ ദിവി ജഗുക്കിന്നരഗന്ധർവ തുഷ്ടുവു സിദ്ധചാരണാഃ വിദ്യാധൈര്യശ്ച നനുദ അപ്സരോഭി സമം തഥാ. ഹരേ നാരായണ. മുമുജുർമുനയോ ദേവ സുമനാംസി മുതാന്യുത മന്ദം മന്ദം ജലധര ജഗർജുരനുസാഗരം നിഷീധേ തമ ഉദ്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയാ ആവിരാസീത് യഥാ പ്രാച്യാം ആവിരാസീ യഥാ പ്രാച്യാം ദിശീന്ദുരിവ പുഷ്കല തമദ്ഭുതം ബാലകമംബുജേക്ഷണം ചതുർഭുജം ശംഖഗതാര്യദായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രവയോദസൗഭഗം മഹാർഹവൈടൂര്യകിരീടകുണ്ടല തുഷാപരിഷ്വക്തസഹസ്രകുന്തളം ഉദാമകാഞ്ചംഗതകങ്കണാതിഭി വിരോചമാനം വസുദേവ ഐക്ഷത. സർവത്ര
ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. പ്രിയ ബന്ധുക്കളെ, യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മുടെ ഈ ഒരു യജ്ഞം, മണ്ഡലകാല ഭാഗവതോത്സവം, മണ്ഡല സമാപന ദിനമായിരിക്കുന്ന ഇന്ന് 41-ന് ഭഗവത് പാദത്തിൽ സമർപ്പിക്കാൻ ആ ഭഗവാന്റെ കൃപ, ആ പൊന്നുഗുരുവായൂരപ്പൻ്റെ കരുണാകടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് സാധിച്ചത്. ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, വേണമെങ്കിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾ വരാമായിരുന്നു. സത്യത്തിൽ ആരംഭിക്കുന്ന സമയത്ത് ഇത് ആദ്യം ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ, മണ്ഡലം തുടങ്ങുന്നതിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ മനസ്സിലിങ്ങനെ കണക്ക് കൂട്ടിയിട്ടുണ്ടായിരുന്നു. മണ്ഡലത്തിൽ ഒരു ഭാഗവതായാൽ എന്താ, ഒരു മാസം എന്ന് മാത്രം പറഞ്ഞ പോലെ മുമ്പ് തന്നെ. ഇപ്പോൾ കർക്കിടകത്തിൽ നമ്മൾ ഒരുമിച്ച് ഇരുന്നുവല്ലോ, ഷൃൺവൻ രാമകഥാനാഥം അല്ലേ, രാമായണമായിട്ട് നമ്മൾ ഒരുമിച്ച് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ മനസ്സിൽ കണ്ടതാണ് മണ്ഡലത്തിൽ ഭാഗവതം ഉണ്ടാവണമെന്ന്. ഭാഗവതമായി ഒരു ഉപാസന പോലെ ആ ഭാഗവതം ഉണ്ടാവട്ടെ എന്ന് കരുതിയതാണ്. പക്ഷേ മണ്ഡല ആരംഭത്തിൻ്റെ ഒരു രണ്ട് ദിവസം മുമ്പ് ആരോഗ്യപരമായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനി വേണ്ട എന്ന് വെക്കണോ, ഇത് ഉപേക്ഷിക്കണോ എന്ന് വരെ, അതിൻ്റെ വക്കിൽ വരെ എത്തിയതാണ്. എന്താ വെച്ചാൽ കുറച്ചൊരു ചെറിയൊരു ആരോഗ്യ പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി എന്താ വേണ്ടത്, എൻ്റെ ഗുരുവായൂരപ്പ ഇതാണെങ്കിൽ ഈ പറഞ്ഞു പോയി. അപ്പോൾ നിശ്ചയിച്ചതായിരിക്കുന്ന ഒരു കാര്യക്രമത്തിന് പിൻവാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുതന്നെയാണെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കുന്നതായ ഒരു സംഗതിയാണ്. ഇപ്പോൾ ചില മുടക്കങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും വില വന്നിട്ട് അങ്ങനെയൊക്കെ ചില മുടക്കങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ഇങ്ങനൊരു ചെറിയൊരു ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, പിൻവാങ്ങേണ്ടി വരുമോ, അതിൻ്റെ വക്ക് വരെ എത്തി. ഭഗവാനോട് പറഞ്ഞു, ഭഗവാനെ എല്ലാം അവിടുത്തെ ഏൽപ്പിക്കുകയാണ്, അങ്ങത് വേണ്ട പോലെ നിർവഹിക്കുക. അങ്ങ് ഇത് ഒരു അറ്റത്തെത്തിക്കണം എന്ന് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ, ഭഗവാന് അങ്ങനത്തെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അങ്ങയുടെ ഒരു സങ്കല്പം ഉണ്ടെങ്കിൽ മാത്രം ഇത് ലക്ഷ്യത്തിലെത്തിക്കുക. അല്ലെങ്കിൽ എവിടെയാണോ എത്തണത് അവിടെ ഇട്ടുള്ളൂ. ഇതാണ് സത്യത്തിൽ ആ ഭഗവാനോട് പ്രാർത്ഥിച്ചത്. അപ്പോൾ അങ്ങയുടെ സങ്കല്പം പോലെ, എന്താണോ അങ്ങയുടെ സങ്കല്പം എന്ന് വെച്ചാൽ അതേപോലെ നടക്കട്ടെ, എല്ലാം ആ സർവേശ്വരന് വിട്ടുകൊടുത്തു. ഏതായാലും വളരെ സന്തോഷം. ആ ഒരു ലക്ഷ്യത്തിൽ ഭഗവാന്റെ കൃപ, ആ ഭഗവാന്റെ ഒരു കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് ആ ഭഗവാനായിട്ട് ഇവിടെ ഇപ്പോൾ സമർപ്പിക്കാനായിട്ട് സാധിക്കുക? കാലത്ത് സൂചിപ്പിച്ചുവല്ലോ, നമസ്കാരം അല്ലാതെ വേറെ ഒന്നും നമുക്കിപ്പോൾ ഭഗവാന് സമർപ്പിക്കാനായിട്ട് ഇല്ല. ആ മനസ്സുകൊണ്ട് ഇപ്പോൾ നമ്മളെല്ലാവരും ദേഹം കൊണ്ട്, ശരീരം കൊണ്ട് അകലങ്ങളിലുള്ളത് അല്ലേ, നമ്മളെല്ലാവരും അതെ. ഈ ദേശത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. ഗൂഗിൾ മീറ്റിലുള്ളവരും അതേപോലെ യൂട്യൂബിലുള്ളവരും വളരെയധികം സന്തോഷമായി. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ നല്ലൊരു സാന്നിധ്യം ഗൂഗിൾ മീറ്റിലും അതേപോലെ യൂട്യൂബ് ലൈവിലും ഉണ്ടായി. അതിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ആ ഒരു സാന്നിധ്യത്തിന്, ആ സാന്നിധ്യം ഉണ്ടായല്ലോ, ആ നല്ല മനസ്സിന് മുമ്പിൽ ഒന്ന് നമസ്കരിക്കുകയാണ്. അപ്പോൾ ഭഗവാനിപ്പോൾ നമുക്ക് സമർപ്പിക്കാൻ യാതൊന്നുമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. 1000-ൽ അധികം നാമങ്ങളാൽ നമുക്ക് ആ ഭഗവാനെ ഒന്ന് കീർത്തിക്കാം, ഭഗവാനെ ഒന്ന് സ്തുതിക്കാം, ഒരാവർത്തി സഹസ്രനാമം ജപിക്കാം. അല്ലാതെ വേറൊന്നും നമുക്ക് ഇവിടെ ചെയ്യാനില്ല. എന്നിട്ട് പറയാം, ആ ഭഗവാനോട് സന്തോഷിക്കണേ എന്ന് പറയാം. നമുക്ക് ഒരാവർത്തിനി സഹസ്രനാമം ജപിക്കാം. എല്ലാവരും സ്വസ്ഥാനങ്ങളിലിരുന്ന് മൈക്കും ക്യാമറയും മ്യൂട്ട് ചെയ്തുകൊണ്ട്, എന്താനും ഒരു അവസ്ഥ ഇപ്പോൾ ഉള്ളത്, അതേ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് എല്ലാവരും സ്വഭവനങ്ങളിലിരുന്ന് ഒച്ചത്തിൽ സഹസ്രനാമം ജപിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ,
ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय शुक्लां भरतरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेल् सर्वविघ्नोपशान्तये शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाकारं गगनसदृशं मेघवर्णं शुभांकं लक्ष्मीकांतं कमलनयनं योगिभर्ध्यानगम्यं वंदे विष्णुं भवभयहरं सर्वलोकैकनाथं ओम ओम विश्वस्मै नमः ओम विश्वं विष्णुवशत्कारो भूतभंव्यभवल् प्रभो भूतगत भूतवत् भावो भूतात्मा भूतभावन भूतात्मा परमात्मा च मुक्तानां परमागति अव्यय पुरुष साक्षी क्षेत्रज्ञोक्षर एव च योगो योगवितां नेता प्रधान पुरुषेश्वर नारसिंह वपुः श्रीमान् केशव पुरुषोत्तम सर्वशर्व शिवस्ताणुर् भूताधिर्निधिरं व्यय संभवो भावनो भर्ता प्रभव प्रभुरीश्वर स्वयंभु शंभुरादित्य पुष्कराक्षो महास्वन अनादि निधनो धाता विधाता धातुरुत्तम अप्रमेयो ऋषिकेश पद्मनाभो अमर प्रभो विश्वकर्मा मनुस्तुष्टा स्तविष्टस्तविरोद्धृव अग्राख्य शाश्वत कृष्ण लोहिताक्ष प्रदर्धन प्रभोदश्रगुर्धाम पवित्रं मंगलं परं ईशान प्राणत प्राणो ज्येष्ठश्रेष्ठ प्रजापते हिरण्यगर्भो भूगर्भो माधवो मधुसूदन ईश्वरो विक्रमी धन्य मेधावी विक्रमक्रम अनुत्तमो दुरादर्श कृतज्ञ कृतिरात्मवान् सुरेश शरण शर्म विश्वरेता प्रजाभव अह संवत्सरो व्याल प्रत्यय सर्वदर्शन अजः सर्वेश्वर सिद्ध सिद्धि सर्वादिरच्युत वृषागपिरमीयात्मा सर्वयोग विनिश्रुत वसुर्वसुमना सत्य समात्मा सम्मिता समा अमोघ पुंडरीकाक्षो विषकर्मा विषाकृति रुद्रो बहुशिरा बभ्रं विश्वयोनि शुचिश्रव अमृत शाश्वतस्ताणुर् वरारोहो महातप सर्वग सर्वभिर्बानुर् विश्वक्सेनो जनार्दन वेतो वेतवितव्यंको वेतांको वेतवल्कवि लोकाध्यक्ष सुराध्यक्षो धर्माध्यक्ष कृताकृत चतुरात्मा चतुर्व्यूह चतुर्दंष्ट्र चतुर्भुज भ्राजिष्णुर्भोजनं भोक्ता सहिष्णुर्जगदादिज अनघो विजयो जेता विश्वयोनि पुनर्वसो उवेन्द्रो वामन प्रांशु अमोघ शुचिरूर्जिता अतीन्द्र संग्रह सर्गो धृतात्मा नियमो यम वेद्यो वैद्य सदा योगी वीरहा माधवो मधु अतीन्द्रियो महामायो महोत्साहो महाबल महाबुद्धिर् महावीर्यो महाशक्तिर् महाद्युति अनिर्देश्य वपुः श्रीमान् अमेयात्मा महादृद् महेश्वासो महीभर्त श्रीनिवास सदां गति अनिरुद्ध सुरानंतो गोविंदो गोवितांपति मरीचिदमनोहंस सुपर्णो भुजगोत्तम हिरण्यनाभसुतपाह पद्मनाभ प्रजापति अमर्त्युसर्वदृक्सिंह संधाता संधिमान् स्थिरा अजो दुर्मर्षणशास्ता विश्रुतात्मा सुरारिह गुरुर्गुरुतमो धाम सत्य सत्य पराक्रमा
നിമിഷോനിമിഷ്രഗ്വി വാചസ്പതിരുദാരഥി അഗ്രണീ ഗ്രാമണീ ശ്രീമാൻ ന്യായോ നേതാ സമീരണ സഹസ്രമൂർധാ വിശ്വാത്മാ സഹസ്രാക്ഷ സഹസ്രപാദ ആവർത്തനോ നിവർത്താത്മ സംപ്രത സംപ്രമർദ്ധന അഹസംവർത്തകോ വന്നി അനിലോ ധരണീധര സുപ്രസാദ പ്രസന്നാത്മാ വിശ്വദൃക് വിശ്വഭുക് വിഭോ സൽക്കർത്താ സൽകൃത സാധുർ ജൻഹുർനാരായണോ നര അസംഖ്യേയോ പ്രമേയാത്മാ വിശിഷ്ട ശിഷ്ടകൽ ശുചീ സിദ്ധാർത്ഥ സിദ്ധസങ്കൽപ സിദ്ധിത സിദ്ധിസാധന വിഷാഹീ വിഷഭോ വിഷ്ണുർ വിഷപർവാ വിഷോദര വർദ്ധനോ വർദ്ധമാനശ്ച വിവിക്തശ്രുതിസാഗര സുഭുജോ ദുർധരോ വാഗ്മി മഹേന്ദ്രോ വസുതോ വസു നൈകരൂപോ ബൃഹദ്രൂപ ശിപിവിഷ്ടപ്രകാശന ഓജസ്തേജോ ദ്യുതിധര പ്രകാശാത്മാ പ്രതാപന രുദ്ധസ്പഷ്ടാക്ഷരോ മന്ത്ര ചന്ദ്രാംശുർഭാസ്കരദ്യുതി അമൃതാംശുദ്ഭവോ ഭാനു ശശബിന്ദുസുരേശ്വര ഔഷധം ജഗതസ്യേതു സത്യധർമ്മപരാക്രമ ഭൂതഭവ്യഭവന്നാഥ പവനപാവനോ നില കാമഹ കാമകൃക്കാന്ത കാമകാമപ്രദ പ്രഭു യുഗാതിഗത് യുഗാവർത്തോ നൈകമായോ മഹാശന അദൃശ്യോ വ്യക്തരൂപശ്ച സഹസ്രജിതനന്ദജിൻ ഇഷ്ടോ വിശിഷ്ടശിഷ്ടേഷ്ട ശിഖണ്ഡേ നഹുഷോ വൃഷ ക്രോധ അക്രോധകൽക്കർത്ത വിശ്വബാഹുർ മഹീധര അച്യുത പ്രഥിത പ്രാണ പ്രാണതോ വാസവാനുജ അപാം നിധിരനിഷ്ഠാനമപ്രമത്ത പ്രതിഷ്ഠിത സ്കന്ധസ്കന്ധതരോ ധുന്യോ വരതോ വായുവാഹന വാസുദേവോ ബൃഹദ്ഭാനു ആതിദേവ പുരന്തര അശോകസ്താരണസ്താര ശൂരശൗരർജനേശ്വര അനുകൂലശതാവർത്ത പത്നീ പത്മനിഭേക്ഷണ പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭശരീരഭൃത് മഹർദുരുദ്ധോ വൃദ്ധാത്മാ മഹാക്ഷോ ഗരുഡധ്വജ അതുല ഹരേ കൃഷ്ണ അതുലശരഭോ ഭീമ സമയജ്ഞോഹവിർഹരി സർവലക്ഷണലക്ഷണ്യോ ലക്ഷ്മീവാൻ സമിതിഞ്ജയ വിക്ഷരോ രോഹിതോ മാർഗോ ഹേതുർദാമോദരസ്സഹ മഹീധരോ മഹാഭാഗോ വേഗവാൻ അമിതാശന ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭപരമേശ്വര കരണം കാരണം കർത്താ വികർത്താ ഗഹനോ ഗുഹ വ്യവസായോ വ്യവസ്ഥാന സംസ്ഥാനസ്ഥാനദോ ധ്രുവ പരർദ്ധി പരമസ്പഷ്ട തുഷ്ടപുഷ്ടശുഭേക്ഷണ രാമോ വിരാമോ വിരജോ മാർഗോ നെയ്യോ നയോ നയ വീരശക്തിമതാം ശ്രേഷ്ഠോ ധർമ്മോ ധർമ്മവിദുത്തമ വൈകുണ്ഠപുരുഷപ്രാണ പ്രാണത പ്രണവ പ്രഥു ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായു അധോക്ഷജ ഋതുസുദർശനകാല പരമേഷ്ടി പരിഗ്രഹ ഉഗ്രസംവത്സരോ ദക്ഷോ വിശ്രാമോ വിശ്വദക്ഷിണ വിസ്താരസ്താവരസ്താണുപ്രമാണം ബീജമവ്യയം അർത്ഥോനർത്ഥോ മഹാകോശോ മഹാഭോഗോ മഹാധന അനിർവിണ്ണസ്തവിഷ്ടോഭോ ധർമ്മയൂപോ മഹാമഘ നക്ഷത്രനേമിർനക്ഷത്രി ക്ഷമക്ഷാമസമീഹന യജ്ഞയജ്യോ മഹേജ്യശ്ച ക്രതു സത്രം സദാം ഗതി സർവദർശി വിമുക്താത്മാ സർവജ്ഞോ ജ്ഞാനമുത്തമം സുവ്രത സുമുഖ സൂക്ഷ്മ സുഘോഷ സുഗത സുഹൽ മനോഹരോചിത ക്രോധോ വീരബാഹുർവിതാരണ സ്വാപനസ്വശോവ്യാപി നൈകാത്മാ നൈകകർമ്മകർ വത്സരോ വത്സലോ വത്സി രത്നഗർഭോ ധനേശ്വര ധർമ്മഗത് ധർമ്മഗത് ധർമ്മേ
സദസല്ലക്ഷരമക്ഷരം അവിജ്ഞാത സഹസ്രാംശു വിധാത കൃതലക്ഷണ ഗഭസ്തനേമീ സത്വസ്ഥ സിംഹോഭൂതമഹേശ്വര ആദിദേവോ മഹാദേവോ ദേവേശോ ദേവഭർഗുരു ഉത്തരോ ഗോപതിർഗോപ്ത ജ്ഞാനഗമ്യ പുരാതന ശരീരഭൂതഭോക്ത കവീന്ദ്രോ ഭൂരിദക്ഷിണ സോമപോമൃതപസോമ പുരുഷിൽ പുരുസത്തമ വിനയോജയ സത്യസന്ധോ ദാശാർഹ സത്വതാംപതി ജീവോ വിനയിതാ സാക്ഷി മുകുന്തോ അമിത വിക്രമ അംഭോനിതി അനന്താത്മാ മഹോദതിശയോന്തക അജോ മഹാർഹ സ്വാഭാവ്യോ ജിതാമിത്ര പ്രമോദന ആനന്തോ നന്ദനോനന്ത സത്യധർമാത്രിവിക്രമാ മഹർഷി കപിലാചാര്യ കൃതജ്ഞോമേതിനീപതി ത്രിപതശ്രിദശാധ്യക്ഷോ മഹാശൃംഗകൃതാന്ത്രകൻ മഹാവരാഹോ ഗോവിന്ദ സുഷേണക്കനകാംഗതി ഗുഹ്യോ ഗഭീരോ ഗഹനോ ഗുപ്തശക്രഗദാധര വേദാസ്വാങ്കോചിതകൃഷ്ണോ ദൃഢസംഘർഷണോച്യുത വരുണോ വാരുണോ വൃക്ഷ പുഷ്കരാക്ഷോ മഹാമനാഹ ഭഗവാൻ ഭഗഹാനന്ദി വനവാലീഹലായുധ ആദിത്യോ ജ്യോതിരാദിത്യ സഹിഷ്ണുർഗതി സത്തമ സുധന്വാ ഘണ്ടപരശുർ ദാരുണോ ദ്രവിണപ്രദ ദിവസ്പക് സർവദൃക്വ്യാസോ വാചസ്പതിരയോ നിജ ത്രിസാമാസാമഗസാമ നിർവാണം വേഷജം വിഷ സന്യാസഗർച്ചമശാന്തോ നിഷ്ടാശാന്തിപരായണം ശുഭാംഗശാന്തിതസൃഷ്ട കുമുതക്കുവലേശയ ഗോഹിതോ ഗോപതിർഗോപ്ത വിഷഭാക്ഷോ വിഷപ്രിയ അനിവർത്തേനിവൃത്താത്മാ സംക്ഷേപ്താക്ഷയമഗർശിവ ശ്രീവത്സവക്ഷാ ശ്രീവാസ ശ്രീപതി ശ്രീമതംവര ശ്രീധശ്രീശ ശ്രീനിവാസ ശ്രീനിധി ശ്രീവിഭാവന ശ്രീധര ശ്രീകരശ്രേയ ശ്രീമാൻ ലോകത്രയാശ്രയ സുക്ഷസ്വങ്കശതാനന്തോ നന്ദിർജ്യോതിർഗണേശ്വര വിജിതാത്മാ വിധേയാത്മാ സൽകീർത്തി ചിന്ന സംശയ ഉദീർണ സർവതച്ചക്ഷുവോ അനീശാശ്വതസ്ഥിരഭൂഷയോ ഭൂഷണോ ഭൂതി വിശോകശോകനാശന അർച്ചിഷ്മാൻ അർച്ചിതകുംഭോ വിശുദ്ധാത്മാ വിശോധന അനിരുദ്ധോ പ്രതിരഥ പ്രദ്യുമ്നോമിത വിക്രമ കാലനേമിനിഹ വീരശൗരിശൂരജനീശ്വര ത്രിലോകാത്മാ ത്രിലോകേശ കേശവകേശിഹാഹരി കാമദേവ കാമപാല കാമീകാന്തകൃതാഗമ അനിർദ്ദേശ്യവപുർവിഷ്ണുർ വീരോനന്തോ ധനഞ്ജയ ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മ ബ്രഹ്മബ്രഹ്മവിവർദ്ധന ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയ മഹാക്രമോ മഹാകർമ്മ മഹാതേജ മഹോരഗ മഹാകൃതുർ മഹായജ്വ മഹായജ്ഞോ മഹാഹവീ സ്തംവ്യസ്തവ പ്രിയ സ്തോത്രം സ്തുതി സ്തോതാരണപ്രിയ പൂർണ പൂരയിതാ പുണ്യ പുണ്യകീർത്തി അനാമയ മനോജവസ്തീർത്ഥകരോ വസുരേതാ വസുപ്രദ വസുപ്രദോ വാസുദേവോ വസുർവസുമനാഹവി സദ്ഗതി സൽകൃതി സത്ത സൽഭൂതി സൽപരായണ ശൂരസേനോ യദുശ്രേഷ്ഠ സന്നിവാസസ്സുയാമുന ഭൂതാവാസോ വാസുദേവ സർവാസുനിലയോ നല ദർപ്പഹാദർപ്പതോ ദൃപ്തോ ദുർദരോധാപരാജിത വിശ്വമൂർത്തി മഹാമൂർത്തി ദീപ്തമൂർത്തിരമൂർത്തിമാൻ അനേകമൂർത്തിരം വ്യക്ത ശതമൂർത്തി ശതാനന ഏകോ നൈകസവക്കൂയൽ തൽപദമനുത്തമം ലോകബന്ധു ലോകനാഥോ മാധവോ ഭക്തവത്സല സുവർണവർണോ ഹേമാംഗോ വരാംഗശ്ചന്ദനാംഗതി
വീരഹ വിഷമശൂന്യോ ഗൃദാശീ അചലശ്ചല അമാനീമാനതോ മാന്യോ ലോകസ്വാമി ത്രിലോകദൃക് സുമേധാമേധജോധന്യ സത്യമേധാധരാധര തേജോ വിഷോദ്യുതിതര സർവശസ്ത്രപ്രതാം വര പ്രഗ്രഹോ നിഗ്രഹോ വ്യഗ്രോ നൈകശൃംഗോ ഗതാഗ്രജ ചതുർമൂർത്തി ചതുർബാഹു ചതുർവ്യൂഹ ചതുർഗതേ ചതുരാത്മ ചതുർഭാവ ചതുർഭവേത വിതേകപാൽ സമാവർത്തോ നിവർത്താത്മ ദുർജയോ ദുരതിക്രമ ദുർലഭോ ദുർഗമോ ദുർഗോ ദുരാവാസോ ദുരാരിഹ ശുഭാംഗോ ലോകസാരംഗ സുതന്തുസ്തന്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ ഉദ്ഭവസുന്ദരസുന്ദോ രത്നനാഭസുലോചന അർക്കോ വാജസ്സനശൃംഗി ജയന്ത സർവവിജ്ജയേ സുവർണബിന്ദുരക്ഷോഭ്യ സർവവാഗീശ്വരേശ്വര മഹാകൃതോ മഹാകർത്തോ മഹാഭൂതോ മഹാനിധി കുമുതക്കുന്ദരക്കുന്ദ പർജന്യപാവനോ നില അമൃതാംശോമൃതവപു സർവജ്ഞ സർവതോമുഖ സുലഭസുവ്രത സിദ്ധ ശത്രുജിശത്രുതാപന നിഗ്രോദോദംബരോശ്വത്ഥ ചാണൂരാന്ത്രനിഷൂദന സഹസ്രാർച്ചി സപ്തജിഗ്വാൻ സപ്തൈധാ സപ്തവാഹന അമൂർത്തി അനഘോചിന്ത്യോ ഭയകൃത ഭയനാശന അണു ബൃഹ കൃശസ്തൂലോ ഗുണഭർനിർഗുണോ മഹാൻ അധൃതസ്വതുതസ്വാസ്യ പ്രാഗ്വംശോ വംശവർദ്ധന ഭാരഭത്കഥിതോ യോഗി യോഗീശ സർവകാമത ആശ്രമശ്രമണക്ഷാമ സുവർണോ വായുവാഹന ധനുർധരോ ധനുർവേതോ ദണ്ഡോ ദമയിതാതമ അപരാജിത സർവസഹോ നിയന്ത നിയമോയമാം സത്വാൻ സാത്വിക സത്യ സത്യധർമ്മപരായണ അഭിപ്രായ പ്രിയാർഹോർഹ പ്രിയകൃത്പ്രീതിവർദ്ധന വിഹായ സകതിർജ്യോതി സുരുജിത് ഹുതഭുക് വിഭു രവിർപ്പിരോജന സൂര്യ സവിതാരമിലോചന അനന്തോ ഹുതഭുദ്ഭോക്ത സുഗതോ നൈകജോഗ്രജ അണിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനമദ്ഭുത സനാത സനാതനതമ കപില കപിരവ്യയ സുസ്ഥിത സുസ്ഥികൃസ്സുസ്ഥി സുസ്ഥിഭുക് സുസ്ഥിദക്ഷിണ അരുദ്രകുണ്ടലീ ചക്രൈ വിക്രമ്യോർജിത ശാസന ശബ്ദാതിക ശബ്ദസഹ ശിശിരശർവരീകര അക്രൂരപേശലോ ദക്ഷോ ദക്ഷിണക്ഷമിണാം വര വിദ്വത്തമോ വീതഭയ പുണ്യശ്രവണകീർത്തന ഉത്താരണോ ദുഷ്കൃതിഹ പുണ്യോ ദുസ്വപ്നനാശന വീരഹാരക്ഷണസന്തോ ജീവനപ്പന്ത്യവസ്ഥിത അനന്തരൂപോ അനന്തശ്രീ ജിതമന്യുർഭയാവഹ ചതുരശ്രോ ഗഭീരാത്മ വിദിശോ വ്യാദിശോ ദിശ അനാദിർ ഭൂർഭവോ ലക്ഷ്മി സുവീരോ രുചിരാംഗത ജനനോ ജനജന്മാതി ഭീമോ ഭീമപരാക്രമ ആധാരനിലയോധാത പുഷ്പഹാസ പ്രജാഗര ഊർധ്വഗസ്സൽപഥാചാര പ്രാണത പ്രണവപ്പണ പ്രമാണം പ്രാണനിലയ പ്രാണഭിൽ പ്രാണജീവന തത്വം തത്വവിതേകാത്മ ജന്മമൃത്യുജരാതിക ഭൂർഭവസ്വസ്ഥസ്താര സവിതാ പ്രപിതാമഹ യജ്ഞോ യജ്ഞപതിർയജ്വ യജ്ഞാംഗോ യജ്ഞവാഹന യജ്ഞഭൃത്യജ്ഞകൃത്യജ്ഞി യജ്ഞഭുക് യജ്ഞസാധന യജ്ഞാന്തൃഗത് യജ്ഞഗുഹ്യമന്നമന്നാത ഏവ ച ആത്മയോനി സ്വയം ജാതോ വൈഘാനസാമഗായന ദേവകീനന്ദന സൃഷ്ട ക്ഷിതീശ പാപനാശന ശംഖഭൃന്നന്ദകീചക്രി ശാർംഗധന്വാ ഗദാധര രഥാംഗപാണി അക്ഷോഭ്യ സർവപ്രഹരണായുധ
ओम श्री सर्व प्रहरणायुध ओम नमः इति ओम आत्मयोनये नमः ओम स्वयं जाताय नमः ओम वैघानाय नमः ओम सामगायनाय नमः ओम देवकी नंदनाय नमः ओम सृष्ट्रये नमः ओम क्षितीशाय नमः ओम पापनाशनाय नमः ओम शंखवृदे नमः ओम नंदगिने नमः ओम चक्रणे नमः ओम शार्ङ्गधन्वने नमः ओम गदाधराय नमः ओम रथांगपाणये नमः ओम अक्षोभ्याय नमः ओम सर्वप्रहरणायुधाय नमः ओम श्री सर्वप्रहरणायुधाय नमः ओम नमः इति वनमाली गदीशार्घी शंघी चक्री चनंतकी श्रीमन् नारायणो विष्णु वासुदेवोभिरक्षतु श्री वासुदेवोभिरक्षतु श्रीहरये नमः सर्वत्र गोविंद नाम संकीर्तनम् गोविंद हरि गोविंद हरे नारायण भगवान നമ്മളെ ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. ഈശ്വരകൃപയാൽ ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് ഈ ഒരു യജ്ഞം ഈ ഒരു സമാപന ഭാഗത്തിലേക്ക് എത്തിയത്. ഒരു താല്പര്യം കൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വേദിയിലേക്ക് വന്നിരിക്കുന്നത്, അതും ഭാഗവതത്തോടുള്ള ഒരു സ്നേഹം മാത്രം. ശ്രദ്ധിക്കണേ, അതേപോലെ ഭാഗവത പ്രേമികളോടുള്ള ഒരു താല്പര്യവും. ഒന്നും സത്യത്തിൽ അറിഞ്ഞിട്ടല്ല, അങ്ങനെ പൂർണ്ണമായിട്ടും അറിയും എന്നതായിട്ടുള്ള ഒരു അവകാശവാദവും ഇല്ല, അറിഞ്ഞിട്ടല്ല വന്നിരിക്കുന്നത്. എങ്കിലും ഭാഗവതം തന്നെ ചില സന്ദർഭങ്ങളിൽ പറയുന്നുണ്ട് ഒന്നും ഒളിപ്പിച്ചു വയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അറിയണത് അറിയണത് പോലെ ആർക്കെങ്കിലായിട്ട് പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കണം എന്നാണ്. എങ്കിൽ മാത്രമേ അത് പ്രയോജനം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വേദിയിൽ വന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു നല്ലതായിട്ട് ഈ കഴിഞ്ഞ 41 ദിവസമായി, എത്ര പെട്ടെന്ന് ആ ദിവസം കിട്ട് കടന്നുപോയതല്ലേ. പെട്ടെന്ന് വളരെ വേഗത്തിലാണ് ആ ദിവസങ്ങൾ മുഴുവൻ പോയത്. അപ്പോൾ എന്താണോ എന്തെങ്കിലും ഒരു നല്ലതായിട്ട് ഇതിന്ന് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ ഭാഗവതത്തിലൂടെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, അത് പൂർണ്ണമായിട്ടും ഗുരുക്കന്മാരുടെയും മാതാപിതാക്കളുടെയും സക്ഷാൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും അതേപോലെ സജ്ജനങ്ങളായ ഏവരുടെയും ഒരു അനുഗ്രഹം മാത്രമാണ്. എന്തെങ്കിലും അബദ്ധങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും അബദ്ധങ്ങൾ ഇവിടുന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ, അത് പൂർണ്ണമായിട്ടും ഇവിടെ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ യന്ത്രത്തിൻ്റെ തകരാറ്. ഇതിന് ഒരുപാട് തകരാറുണ്ട് ഈ യന്ത്രത്തിന്. അപ്പോൾ അത് മാത്രമായിട്ട് കരുതുക, ക്ഷമിക്കുക, അനുഗ്രഹിക്കുക. ഏതായാലും ഭഗവാന്റെ കൃപ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.